അവയവദാനം മഹദ്ദാനം എന്ന് നമ്മൾ കുറെ കാലമായി കേൾക്കുന്നു. അനുഗ്രഹീതരായ മനുഷ്യർക്ക് മാത്രമേ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയൂ എന്നുള്ള മെസ്സേജും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവയവ കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അവയവ മാഫിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ചില ആശുപത്രികളെ ചുറ്റിപ്പറ്റിയായിരുന്നെങ്കിൽ ഇന്നത് വ്യക്തികളെ ചുറ്റിപ്പറ്റിയായി. രാജ്യാന്തര അവയവക്കടത്ത് മാഫിയ കേരളത്തിൽ സജീവമാണെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് നമ്മൾ ഈ ദിനങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവയവ മാഫിയെ പറ്റി പറയുമ്പോൾ അതിൽ ഇരകളായവർ ഏറെയാണ്. ഇരകളുടെ ദുരിതത്തെ പറ്റി നമ്മൾ അറിയുന്നേ ഇല്ല. നമുക്ക് മുന്നിലിരിക്കുന്ന ഇയാൾ, ഈ വ്യക്തി ഒരിരയാണ്. അവയവ മാഫിയയുടെ ഇര മാത്രമല്ല, അതോടൊപ്പം വാഗ്ദാനം ചെയ്ത പണം നൽകാതെ പിന്നാലെ നടന്നതിന് ലൈംഗിക ചൂഷണത്തിനും ഇരയായ ഒരു വ്യക്തി. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് സംഭവിച്ചതെന്ന്. എങ്ങനെയാണ് ചേച്ചി ഈ ഒരു ട്രാക്കിലേക്ക് വന്നുപെട്ടത്? ഞാൻ ലേഷ്യോ ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു. ലേഷ്യോ ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് ഇയാൾ പരിചയപ്പെടുന്നത്. ഇയാൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ഡൊണേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അത് സംസാരിച്ചപ്പോഴത്തേക്കും എനിക്കും സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത് കൊണ്ടിട്ട് ഞാൻ അത് താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു ആദ്യമേ. അത് കഴിഞ്ഞിട്ട് ലേഷ്യോ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് നടത്തി. ടെസ്റ്റ് നടത്താനായിട്ട് ചെന്നപ്പോഴത്തേക്കും ഒ പിയിലെ സിസ്റ്റർ പറഞ്ഞു, സ്റ്റാഫ് ആയത് കൊണ്ടിട്ട് സാർ ചിലപ്പോൾ സമ്മതിക്കില്ല ഇവിടെ, അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ റിസൈൻ ചെയ്ത് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് പറ്റത്തില്ല, എൻ്റെ ജോലി എനിക്ക് പ്രധാനമാണ്, അതുകൊണ്ട് അത് പറ്റത്തില്ല. ഞാനത് കാരണം പിൻവാങ്ങി വേണ്ട എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അതിനുശേഷം ഇവർ എന്നെ നിരന്തരം നമ്പർ തന്നിട്ട് വിളിക്കുകയും ഇതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒന്നും പറയാതെ പിന്മാറി നിന്നിട്ട് എന്നെ ഒരു തവണ ഇവർ അൽക്കൈമ എന്ന് പറയണ ലോഡ്ജിൽ വിളിപ്പിച്ചിട്ട് അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു. ഞാൻ ചെല്ലാന്നതിൻ്റെ പേരിൽ ഇയാളുടെ വർക്കറായ സ്ത്രീയെ കൂട്ടി വരാൻ പറഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചത്. എന്നാലും ഇത്രത്തോളം എത്തിച്ച കുടുംബം ജോലി വരെ കളഞ്ഞിട്ട് ഇത്രത്തോളം എത്തിച്ചു വെച്ചേക്കൂല്ലേ. ഞാൻ അവരോട് കാലു പിടിച്ചു പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് അവർ ഉണ്ടാക്കി പറയണ കാര്യങ്ങളാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മാനേജ്മെന്റ് സമ്മതിച്ചില്ല. കാരണം അവരല്ലേ ലേഷ്യൂറിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ, അവരാണ് ലേഷ്യൂറിന് പേഷ്യൻറ്റിനെയും ഡോണറിനെയും കൊടുത്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ. അതിന് കൂടുതൽ ഇവരും ലക്ഷങ്ങൾ ഉണ്ടാക്കി വരുമാനം ഉണ്ടാക്കി പോണ ഒരു പണി എടുക്കാതെ കാശുണ്ടാക്കുന്ന ആൾക്കാർ. പാവപ്പെട്ട എന്നെ പോലെയുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ, ഗതികെട്ട പുരുഷന്മാരും ഉണ്ട് സ്ത്രീകളും ഉണ്ട്, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി, അതായത് തീരെ ഗതികെട്ട ടീമിനെയൊക്കെ ഇവർ എങ്ങനെയെങ്കിലും ഇപ്പം എന്നിലൂടെ, ഇപ്പം ഞാൻ കൊടുത്ത് എന്നിലൂടെയെങ്കിലും അവരറിയും അടുത്ത ആൾ വരുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ കൊടുക്കാൻ തയ്യാറായി. ഇപ്പോൾ മക്കളെ പഠിപ്പിക്കാൻ വീടിൻ്റെ ജപ്തി, അല്ലെങ്കിൽ വീടില്ല, പെരയില്ല, സ്ഥലയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ ആൾക്കാരാണ് കൂടുതലും ഈ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ നാട്ടിലീ തന്നെ ഒരു 80% ആൾക്കാരെങ്കിലും പാവപ്പെട്ട വീടുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ മിക്കവർക്കും ടെസ്റ്റ് ചെയ്ത് നോക്കി അവർ കിട്ടിയേ കാണുള്ളൂ. അത്രയും ആൾക്കാർ കൊടുത്തിട്ടുണ്ട് എന്ന് എൻ്റെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഹോസ്പിറ്റലിൽ നിന്നുണ്ട് മാത്രമല്ല, അല്ലാതെയും ഞാൻ മനസ്സിലാക്കിയ കാര്യം ഒറ്റമിക്ക ആൾക്കാരും ഗതികെട്ടിട്ട് കൊടുക്കണതാ, പക്ഷെ അത് ചൂഷണം ചെയ്യണത് ഇവരാണെന്ന് മാത്രം. അവർക്ക് കൊടുക്കണ പൈസയല്ലല്ലോ ഇവർ കൊടുക്കുന്നത്. 8 ലക്ഷം, 9 ലക്ഷം, 7 ലക്ഷം, 7.5 ലക്ഷം എല്ലാം അറിഞ്ഞു വരുന്ന ആൾക്കാർക്കാണെങ്കിൽ 10 ലക്ഷം, അതിൽ കവിഞ്ഞൊരു ഇടപാടും ഇല്ല. അത് കൊണ്ടുപോയാൽ ഒരു രക്ഷപ്പെടുമോ? ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അവർ എന്താ പറയുക, ഒരു കിഡ്നി വെച്ചിട്ട് എന്തെങ്കിലും അതിന് പറ്റിയ അവരുടെ കഥയും കഴിഞ്ഞു. ഒരു കിഡ്നി ഉള്ളവർ അവർക്ക് എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടപാടും അതോടുകൂടി കഴിയും.
ഇപ്പോ എന്നെ പരിചയപ്പെട്ട ആൾക്കാർ ഇപ്പൊ എന്റെ കിറ്റ് കൊടുത്തിട്ട് എനിക്ക് വീട്ടിൽ കൊണ്ടുവന്നാണ് ഞാൻ പറഞ്ഞിട്ടാണ്. കാരണം കൊറോണ സമയത്തായിരുന്നു എൻ്റെ കിഡ്നി അവയവ ദാനം ഞാൻ ചെയ്തത്. പക്ഷെ ഇവര് നമ്മളെ കമ്മിറ്റിക്കും ഡിവോഴ്സ് പീരീഡ് എടുക്കലും ഒക്കെ സ്വന്തം ആൾക്കാരാണ് അല്ലെങ്കിൽ കൂടപ്പുറപ്പാണെന്നോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ജോലിക്കാരിയാണെന്നോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഡ്രൈവർ ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ് എന്നോ അല്ലെങ്കിൽ അച്ഛനെന്നോ ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ പഠിപ്പിച്ച് കമ്മിറ്റിക്കും ഡിവോഴ്സ് പി ഓഫീസിലൊക്കെ വിടുന്നത്. അവിടെ നമ്മളെ പഠിപ്പിച്ചു തന്നെ പോലെ എന്ന് പറയും. അപ്പോൾ അത് ചെയ്ത് ഡൊണേറ്റും ചെയ്ത് പൈസയുടെ ഇടപാട് വരുമ്പോൾ നമ്മൾ വില പേശിച്ചിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കണ കാര്യം എന്തെങ്കിലും പറയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ തന്നെ കൊടുങ്ങും ഞങ്ങൾ ഡിവോഴ്സ് പീരീഡ് എടുക്കലൊക്കെ നിങ്ങൾ സാമ്പത്തിക ഇടപാട് നടത്താതെയാണ് വേണ്ടെന്നാണ് പറഞ്ഞേക്കണത്. അവിടെ പറഞ്ഞേക്കണത് നമ്മൾ സാമ്പത്തിക ഇടപാടൊന്നും ഇല്ല നമ്മുടെ സ്വയം ഇഷ്ടത്തിന് കൊടുക്കുവാണെന്ന്. പക്ഷെ അതിവർ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളെ വിടുന്നതാ. കമ്മിറ്റിയിലും അങ്ങനെ തന്നെയാ, സ്വയം കൊടുക്കുവാണ്, സാമ്പത്തിക ഇടപാട് ഇല്ല എന്നുള്ളത്. പക്ഷെ ഒരാൾ പോലും സാമ്പത്തിക ഇടപാട് ഇല്ലാതെ ഇത് കൊടുത്തിട്ടുണ്ടാകില്ല. കാരണം ഒരു ജീവൻ കൊടുക്കുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഗതികേട് വരുമ്പോഴാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു കാര്യം ചെയ്തു പോയിട്ടുള്ളത്. അറിവില്ലായ്മ കൊണ്ടും എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് ഒരാൾക്കും അറിയില്ല. അതിൻ്റെ പേരിലും കൊടുത്തിട്ടുണ്ട്. അറിവില്ലായ്മ കൊണ്ടും വീട്ടിലെ ബുദ്ധിമുട്ട് ഓർത്തും കുടുംബത്തെ രക്ഷിപ്പിക്കാനും വേണ്ടിയിട്ടായിരിക്കും വന്ന് കൊടുത്തിട്ടുള്ളത്. അവരെ ചൂഷണം ചെയ്യാൻ ഇതുപോലെയുള്ള ഏജന്റുമാര്. ചേച്ചിക്ക് അവര് എത്ര രൂപ ഓഫർ ചെയ്തിട്ടാണ്? എനിക്ക് 8 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരുന്നത്. അല്ല, എത്ര തന്നു? എനിക്ക് 3.5 ലക്ഷം രൂപ. അത് ഞാൻ എൻ്റെ ഒരു പൊട്ടത്തരത്തിന് പറഞ്ഞു പോയത് കൊണ്ടിട്ടാണ്. അത്രയും ഇപ്പൊ മതി. കാരണം എനിക്ക് എൻ്റെ മൂത്ത മോന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പേര ശരിയാക്കണം. അവന് 4 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, ജപ്തിയിലാണ് ആ സ്ഥലം. അപ്പൊ ആ ജപ്തിന്ന് അത് പിൻവാങ്ങിയിട്ട് പണയപ്പെടുത്തി എടുത്തുനിന്ന് എടുത്തിട്ട് അവിടെ അവനൊരു വീട് ശരിയാക്കി കൊടുക്കണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. സെക്കൻഡ് മാരേജ് ആണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് പൈസ തന്നിട്ട് പിന്നെ മതി എന്നുള്ളത് പറഞ്ഞു. അത് കാരണം ഇവര് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ പൈസ സേവ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, സർജറി കഴിഞ്ഞ് ആരെങ്കിലും അറിഞ്ഞ് വീട്ടിൽ വരുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ 3 ലക്ഷം രൂപ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് കേസാവും. പിന്നെ അക്കൗണ്ടിൽ ഇടാൻ പറ്റത്തില്ല, അത് അവർ ചെക്ക് ചെയ്യും. ഇപ്പൊ കമ്മിറ്റിയിൽ നമ്മളൊന്നും വാങ്ങണില്ല എന്നുകൊണ്ട് 1 രൂപ പോലും നമുക്ക് കൊണ്ട് അക്കൗണ്ടിൽ ഇടാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഇവരോടുള്ള ആ ഒരു തരൂ എന്നുള്ള ഒരു ഇതിൽ ഞാൻ പിന്നെ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ അവർ കുറെ പിന്നെ വേറെ രീതിയിലൊക്കെ ഉപദ്രവിച്ച് അതിന്റെ പേരിൽ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയ പോലെയാണ്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വേറെ ഡോണേഴ്സിനെയൊക്കെ നമ്മളെ എത്തിച്ചു കൊടുക്കണമെന്നുള്ള നിബന്ധനയിലൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇപ്പൊ എന്റെ സർജറി കഴിഞ്ഞെന്ന് അറിയണ ആരെങ്കിലും ഉറപ്പായിട്ട് എന്നെ തേടി വരും, അപ്പൊ ഇവരെ കോണ്ടാക്ട് ചെയ്ത് കൊടുക്കണം, അതാണ് ഇവരുടെ ഇത്. അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന കുറച്ച് പേര് നമ്മള് ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട് അവര്. അതില് ഒരാള് കൂടി ഇതുപോലെ മുന്നോട്ട് വന്ന് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് പരങ്ങാട് പോലീസ് സ്റ്റേഷനിൽ. എനിക്ക് സാമ്പത്തികം തരാന്ന് പറഞ്ഞ സമയത്ത്, എനിക്ക് ആവശ്യപ്പെട്ട സമയത്ത്, എൻ്റെ മോൻ്റെ വീടിൻ്റെ ആധാരം എടുപ്പിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട സമയത്ത് ഇവർ എനിക്ക് പൈസ ചോദിച്ചിട്ട് തന്നില്ല. ഞാൻ പല പ്രാവശ്യം ചോദിച്ചപ്പോഴും എന്നോട് പറഞ്ഞ് കൊണ്ട കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ പണിക്കാരോടും ഒക്കെ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പൈസ തരാൻ പറ, തന്നില്ലെങ്കിൽ ഞാൻ കൊണ്ട കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടേ കൊടുത്ത കേസ് കൊടുത്തിട്ട് ഇനി കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കൊണ്ട കേസ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് സാമ്പത്തികം മാത്രം മതി, വേറെയുള്ള രീതിയിലൊക്കെ പോയാൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, എനിക്ക് തന്നെ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ ആദ്യമേ കൊണ്ടുപോയി. ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ എനിക്ക് എൻ്റെ പൈസയുടെ ഒരിതിൽ ഞാൻ കൊണ്ട കേസ് കൊടുത്തു. സാറ് ചോദിച്ചിട്ടൊക്കെ ഞാൻ ആ രീതിയിലാണ് സംസാരിക്കുകയും ചെയ്തത്. അപ്പം ഇയാളുടെ ഇത് കൊടുത്ത ഉടനെ തന്നെ വക്കീലിനെ വിടിയാണ് ചെയ്തത് പോളിറ്റീഷ്യനില്. ഞാൻ ഇരിക്കെ ചെയ്ത് വക്കീൽ വന്നിട്ട് വക്കീൽ എന്നോട് ചോദിച്ചപ്പോ ഇങ്ങനെ സാമ്പത്തികൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു 1 രൂപ പോലും തരില്ല എനിക്ക്,
എവിടെ വരെ പോകാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഇത് എന്ത് ചെയ്യണമെന്നും അറിയാം, ഒരു രൂപ പ്രതീക്ഷിച്ചിരിക്കണ്ട. അങ്ങനെയാണ് പോലീസിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് പോയത്. പോലീസ് ചേച്ചി കൊടുത്ത പരാതിയിൽ എന്ത് നടപടി എടുത്തു? ആദ്യമേ ഇവർ ഒരു നടപടി എടുത്തില്ല. കുറെ ദിവസം ഞാൻ വിളിച്ച് അവിടെ ചെന്ന് ചോദിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ ഒന്ന് രണ്ട് സാറന്മാരൊക്കെ എനിക്ക് അനുകൂലമായിട്ട് അവരെന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. നടന്ന് നടന്ന് വിഷമിച്ചു കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു കേസ് എന്തോ അവർക്ക് തൃപ്തികരമല്ലെന്നോ എന്തോ അത് ഒന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എന്തോ പറഞ്ഞ് റിജക്റ്റ് ആക്കിയ പോലത്തെ ഒരു ഒരു പേപ്പർ എനിക്ക് തന്നു, അന്വേഷണം പൂർത്തീകരിച്ചു എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞതിലൊന്നും ഒരു വാസ്തവം ഇല്ല എന്നുള്ള രീതിയിലാക്കി കളഞ്ഞവര് അത് ഈ പറഞ്ഞ ആൾ കൊണ്ടുപോയി പൈസ എന്തെങ്കിലും കൊടുത്തു കാണുമെന്നുള്ള എൻ്റെ വിശ്വാസമാണ്, എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് അത് വാങ്ങിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് എന്നോട് അവിടുത്തെ തന്നെ ഒരു പോലീസ് സാറ് പറഞ്ഞു മോളെ മോളിത് കമ്മീഷൻ ഓഫീസിൽ സുദർശൻ സാറിൻ്റെ അടുക്കൽ ചെന്നൊന്ന് പറഞ്ഞു നോക്ക്, അവിടെ നിന്ന് എന്തെങ്കിലും നീതി കിട്ടാതിരിക്കില്ല, ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പറഞ്ഞെന്നൊന്നും പറയണ്ട, അവിടെ കൊണ്ടുവന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കമ്മീഷൻ ഓഫീസിൽ പോയത്. സാറിനോട് കണ്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാറ് ആ പേപ്പർ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇപ്പൊ ഈ കൊടുത്തേക്കുന്ന പരാതി പ്രകാരം അവർ ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല, എന്നോട് ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഇത് തന്നെ എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ രണ്ടാമത് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു. റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ട് അവര് ഇങ്ങോട്ട് FIR ഇട്ട് കേസെടുക്കാൻ വേണ്ടിയിട്ട് കമ്മീഷൻ ഓഫീസിൽ നിന്ന് സാർ ഉത്തരവിട്ടു. അപ്പോഴാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തതും രജിസ്റ്റർ ചെയ്യേണ്ട പേപ്പറും ഒക്കെ എനിക്ക് തന്നതും എല്ലാം രജിസ്റ്റർ ആക്കി കേസെടുത്തു. അന്വേഷണം പരാതി എന്നാ കൊടുക്കുന്നത്? ഡിസംബർ ആദ്യമാണ് ഞാൻ പരാതി കൊടുത്തത്, ഈ 2023 ഡിസംബറിൽ. അത് കഴിഞ്ഞ് അത് ക്യാൻസൽ ചെയ്തെന്നുള്ള ഇത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇയാൾ എന്നെ വിളിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി, നീ എവിടം വരെ പോയാലും ഞങ്ങൾക്കറിയാതെ ക്യാൻസൽ ചെയ്യിപ്പിക്കാനായിട്ട്, ഇപ്പം എങ്ങനെയുണ്ട് പോയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞാണ് കമ്മീഷൻ ഓഫീസിൽ പോയത്. എന്നിട്ട് 2024 രജിസ്റ്റർ ചെയ്തത്, 156 ആക്ട് പ്രകാരം അവിടെ കേസെടുത്ത് FIR എടുത്ത് അന്വേഷണം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. 3 മാസമെങ്കിലും ആയി, ഇതുവരെ അതിൻ്റെ ഒരു തീരുമാനമൊന്നും വന്നിട്ടില്ല. അതിരിക്കെ ചെയ്താണ്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാറന്മാരോട് പറഞ്ഞിരുന്നു ഇവരെന്നെ ഭീഷണിപ്പെടുത്തണം, എൻ്റെ ജോലി കളയിപ്പിക്കുമെന്നും പറഞ്ഞാണ് ഞാൻ കേസുമായിട്ട് വന്ന എൻ്റെ ജോലി ഉൾപ്പെടെ മൊത്തത്തിൽ എൻ്റെ കുടുംബം തകർത്ത് കളയും എന്ന് വരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ ഇരുന്നത്, സാറന്മാരോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ഒരിതിൽ. പക്ഷെ ഇവർ തന്നെ കൊടുക്കാനുള്ള എല്ലാ വഴിയും ഒപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ ജോലി കളയിപ്പിച്ചു. HR മാനേജറെടുക്കെ കൊണ്ടുപോയി ഒരു ഡോണറിൻ്റെ പേരിൽ കള്ളപ്പരാതി എഴുതി ലക്ഷ്മി ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് എന്നെ വിളിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറെ ഈ പരാതിയിൽ പറഞ്ഞേക്കണതൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, അതൊക്കെ ഇന്ന ഒരു കേസിൻ്റെ പേരിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അവരത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവര് അവർക്ക് ഏജന്റ് ആയിരുന്നു വലുത്, 13 വർഷം ജോലി ചെയ്ത ഞാനല്ല ഏജന്റ് ആണ് വലുത്. അതേ 15 ദിവസം സസ്പെൻഡ് പോലെ എന്നെ വീട്ടിലിരുത്തിയിട്ട് 15-ാമത്തെ ദിവസം ഒരു 2:45 ആയപ്പോൾ വിളിച്ചിട്ട് എന്നോട് 3:30 ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ആരെയും കാണാതെ നേരിട്ട് HR ചെല്ലണമെന്ന് പറഞ്ഞു. ചെന്ന് കയറി പ്രദീപ് എന്ന് പറയണ HR മാനേജർ സാറും ജയേഷ് എന്ന് പറയണ CEO അവരുടെ PA ആയിട്ടിരിക്കണ മേഘയും കൂടി ഒരു റൂമിൽ വിളിച്ച് കയറ്റിയിരുത്തിയിട്ട് എനിക്കില്ലാത്ത പരാതികളൊന്നുമില്ല അവർ എഴുതി വെച്ചേക്കണത്. അവർ 3-4 പേര് ഇതിനകത്ത് എനിക്കെതിരെ പരാതി ഒന്ന് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് വരെ ബാക്കി തീർത്തു. ഞാൻ പറഞ്ഞു ആരൊക്കെയാണ് സാറേ എനിക്കെതിരെ വന്നേക്കണ പരാതി എന്ന് ചോദിച്ചപ്പോൾ ഷാജി ഷൈൻ ശങ്കർ സാറ്, അത് ഞങ്ങളുടെ HOD. അങ്ങനെ 3-4 പേരുടെ പേര് പറഞ്ഞു. അന്നിട്ട് ഞാൻ പറഞ്ഞു ആ പരാതി എന്നത് എന്നെ കാണിച്ചതാ? അതില്ല. ഞാൻ പറഞ്ഞു എനിക്കെതിരെ പരാതി വന്ന സ്ത്രീ എന്നെ പരാതിയായിട്ട് വിളിക്കുമ്പോൾ എനിക്കെതിരെ തന്ന പരാതി വന്ന സ്ത്രീയെയും കൂടി വിളിപ്പിക്ക്, അവർക്ക് എന്നെ അറിയാവുന്നതും കൂടി ഒന്ന് ചോദിക്ക്, അവർക്ക് എന്നെ അറിയില്ല, അവരല്ല പരാതി വന്നേക്കണത്, കാരണം അവർക്ക് എഴുതാൻ കൂടി അറിയാവോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റോ
ഞാൻ ചെയ്യുന്ന വർക്കോ ഞാൻ ഏത് തസ്തിയിലാണ് അവിടെ ജോലി ചെയ്യണമെന്നോ ഒന്നും ഈ പറഞ്ഞ ആൾക്ക് അറിയില്ല. പിന്നെ എങ്ങനെ എനിക്കെതിരെ ഒരു പരാതി തന്നെ, അവർ കൊടുത്തേക്കുന്ന പരാതിയിൽ എൻ്റെ പേര് സഹിതം ഞാൻ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് സഹിതം എഴുതി വെച്ചിട്ടുണ്ട്. അത് അവരല്ല എഴുതിയത്, അത് എഴുതിയേക്കുന്നത് ഇവരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യാൻ വന്ന ഒരു സ്ത്രീയും അമ്മയും ആണ് അവർ. ആ ഡൊണേറ്റ് ചെയ്യാൻ വന്ന സ്ത്രീയെ ഒട്ടും എനിക്കറിയില്ല. അവരുടെ അമ്മയാണ് എൻ്റെ അടുക്കൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞത്. അവര് എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഡൊണേറ്റ് ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു. നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നോക്കിയും കണ്ടും നിന്നോണം, സാമ്പത്തികം വല്ലതും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടൊക്കെ ചോദിച്ചു വാങ്ങിച്ചോണം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അത് എനിക്ക് വന്നൊരവസ്ഥ അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇത്രമേൽ ക്രൂരത കാണിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. അവര് പറഞ്ഞത് എല്ലാം കഴിഞ്ഞ് എൻ്റെ ജോലിയും കഴിഞ്ഞ് ജോലിയും കളഞ്ഞൊക്കെ കഴിഞ്ഞ് ഈ എച്ച് ആർ മാനേജർ എന്നോട് പറയണത് അവർ മന്ത്രിയുടെ കെയർ ഓഫിൽ വന്ന ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. ലേഷോറിൽ ലേഷോറിൽ നേരിട്ടല്ല, ഷാജിയും ഷൈനും എന്ന് പറയുന്ന ഏജന്റിൻ്റെ കെയർ ഓഫിൽ മന്ത്രി സജി ചെറിയാൻ്റെ പി എ ആയ ഫിലിപ്പ് സാറിൻ്റെ ഒപ്പം അവരുടെ കെയർ ഓഫിൽ വന്ന പേഷ്യൻറ്റും ഡോണറും ആണെന്ന്. അവർക്ക് നല്ല പവറുണ്ട്, അതുകൊണ്ട് എൻ്റെ ഇത് അവിടെ ഇതാവൂല എന്നുള്ള ഒരു രീതിയിലൊക്കെ ഭീഷണി പോലെയൊക്കെ എന്നോട് പറഞ്ഞു. അത് ഇവരാരാണെന്നോ ഇവരെവിടത്തുകാരാണെന്നോ പോലും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ എന്നെ ആ മുറിയിൽ കയറി പേടിപ്പിച്ച്, അതായത് 3 മിനിറ്റിനുള്ളിൽ സ്വയം പോകുവാണെന്ന് ഞാൻ എഴുതി കൊടുത്തിട്ട് പോണോന്ന് പറഞ്ഞു വീട്ടിൽ. ഞാൻ അങ്ങനെ റിസൈൻ എഴുതി കൊടുത്തില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലണേ മുമ്പ് എനിക്ക് ഇവിടുന്ന് ടെർമിനേഷൻ ലെറ്റർ വരും. 10-13 വർഷം നിന്നതിൻ്റെ ഒരു ആനുകൂല്യങ്ങളും ഒരു ഇതും തരില്ല, അതിന് പകരം ഞാൻ സ്വയം എഴുതി പോവാന്ന് എഴുതി കൊടുത്ത് പോകുന്നു പറഞ്ഞു. ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി ചെയ്തത്? ഞാൻ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അവസാനമായിട്ട് ജോലി ചെയ്തത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിലാണ് വിളിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ പുറത്താക്കിയത്. അത് ഈ ഏജന്റിന് വേണ്ടിയിട്ടാണ്. ഏജന്റിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ അവരല്ലേ വരുമാനം ഉണ്ടാക്കി കൊടുക്കണത്. ലേഷോറുകാർക്ക് സാമ്പത്തികം അവരിൽ നിന്നാണ്, അതായത് പേഷ്യൻ്റ് വന്നാലും ഡോണർ വന്നാലും അവർക്ക് അവിടെ വരുമാനമായി. അപ്പം അവരുടെ കൂടെ അല്ലേ അവർ നിൽക്കുള്ളൂ, പാവപ്പെട്ട എൻ്റെ കൂടെ നിൽക്കുമോ? ഒരിക്കലും നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കുടുംബം എൻ്റെ വയ്യാതിരിക്കണ ഒരു ഹസ്ബൻഡിൻ്റെ അമ്മ അറ്റാക്ക് വന്നിരുന്ന് ചികിത്സയിൽ ഇരിക്കുന്ന ഒരു ആളാണ്. 2 മക്കളെ പഠിപ്പിക്കാനുണ്ട്. ഹസ്ബൻഡിന് വയ്യാതെ ഇരിക്കുന്ന നടുവിന് വിഷയമൊക്കെ കാരണം ഒരുവിധപ്പെട്ട പണിക്കൊന്നും പോകാൻ പാടില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരാളും എൻ്റെ വരുമാനം കൊണ്ട് എൻ്റെ കുടുംബം കഴിഞ്ഞു പോണത്, അതില്ലാതാക്കല്ലേ അവർക്ക് വേണ്ടിയിട്ട്? അവർക്ക് കാശുള്ള ആൾക്കാരാ, ഇവള് പാവപ്പെട്ട ആൾക്കാരാ, അതില്ലാതാക്കല്ലേ എന്ന് കാല് പിടിച്ച് ഞാൻ പറഞ്ഞിട്ട് പോലും അവർ കേട്ടില്ല. അവർ നമ്മളെ പറഞ്ഞു വിടാൻ വേണ്ടി തന്നെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കേസ് കൊടുത്തതിൻ്റെ പേരിലാണ് എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്, അല്ലാതെ ഈ FIR എടുത്ത് ഞാൻ അവിടുത്തെ CEO കാണിച്ചു കൊടുത്തു, സാറേ ഇത് കണ്ട കേസുള്ളൂ, FIR ഇട്ട കേസാണെന്ന് പറയാം. അതൊക്കെ കണ്ടിട്ട് അവർ അംഗീകരിച്ചില്ല ഇതിനെ പറ്റി. മാഡം അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നില്ലേ? അത് സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഭീഷണി ഉണ്ടെന്നും പറഞ്ഞ കയറിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇട്ട ഉടനെ ഇവർ ഭീഷണിപ്പെടുത്തി എന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പടം വെച്ചിട്ട് അവർ വൃത്തിയേട് വിടുമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ അങ്ങനെ അവരെ പറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പടം വെച്ചിട്ട് ഫേസ്ബുക്കിൽ അയാൾ ഇടിയോ ചെയ്തെന്ന് തോന്നണം എന്തൊക്കെയോ. എൻ്റെ പടം വെച്ചിട്ട് വൃത്തികെട്ട ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്നെ ഇടുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ എൻ്റെ പേരിൽ ഭീഷണി പോലെ പറഞ്ഞപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഷൈനും വിളിച്ചിട്ട് അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു ഇതിൻ്റെ അപ്പുറത്ത് ഇടാൻ ഞങ്ങൾക്കറിയാം എന്നും പറഞ്ഞു. ഞാൻ അവയവതാരമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അവിടെ പോസ്റ്റ് ഇട്ടത്. ഈ ഷൈൻ എന്നാണ് ഏജന്റിന്റെ പേര്? ഷൈനും ഷാജിയും ആണ് ഏജന്റിന്റെ പേര്. എവിടുത്തുകാരാണ്? ഷൈൻ കണ്ണൂരുള്ളതാണ്. ഷൈൻ താമസിക്കുന്നത് പനങ്ങാട് വാടകയ്ക്ക്. ഷൈൻ പനങ്ങാട് സ്ഥലം മേടിച്ച് പേരെയും വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ വരുമാനം കൊണ്ട്, വേറെ വരുമാനമൊന്നുമില്ല, ഈ അവയവ വരുമാനം കൊണ്ട് തന്നെയാണ് അവനിതൊക്കെ ചെയ്യുന്നത് എല്ലാം. ഷാജി കുമ്പളങ്ങിക്കാരനാണ്. അയാള്
കണ്ണൂരല്ല തൊടുപുഴക്കാരനും കണ്ടാണ് അവർ വന്ന് താമസിക്കണാണ് കുമ്പളങ്ങിയില്. പിന്നെ അവിടെ ഇപ്പോ കുറെ കടകളൊക്കെ ഇട്ടിട്ടുണ്ട് അവര്, മാളൊക്കെ ഇട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുമ്പളങ്ങിയിലാണ് മാളുള്ളത്? കുമ്പളങ്ങിയില് ഷോപ്പിംഗ് മാളുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് കടയുണ്ട്, പിന്നെ എല്ലാം പേരക്കുട്ടികളുടെ പേരിലായിട്ടേക്കണത്, മറ്റേ ലേഡീസ് സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ മൂന്നാലഞ്ച് കടയൊക്കെ ഇട്ടിട്ടുണ്ട്. കേസുപരമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ അയാൾ പറയണത്, ഞാനിപ്പോൾ ഈ കടകൾ കൊണ്ടിട്ടാണ് ജീവിച്ചു പോകണത്, ഞാൻ ഇതിനൊന്നും മന്നില്ല എന്നൊക്കെയാണ് പറയണത്. എൻ്റെ കേസ് കൊടുത്തതിന് ശേഷം ഇയാൾ പോയി പരങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 2 വർഷമായിട്ട് ഇതിൻ്റെ വർക്കൊന്നും ചെയ്യണില്ല എന്നും സുഖമില്ലാതിരിക്കുകയാണെന്നുള്ള ഒരു രീതിയിലൊരു വക്കീലിനെ കൊണ്ടൊരു നോട്ടീസ് അപേക്ഷ എന്തോ കൊടുത്തിട്ടുണ്ട് ഇവിടെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ. പക്ഷേ ഈ കഴിഞ്ഞ മാസം ആദ്യം മുതൽ തുടർച്ചയായിട്ട് അയാൾ അവിടെ വർക്ക് ചെയ്യാനുണ്ടെന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. അവിടെ സ്ഥിരമായിട്ട് അയാൾ വരുന്നുണ്ട്, ഞാൻ എന്നെ പറഞ്ഞു വിട്ടേറ്റും അവരവിടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനകത്ത് അവസാനമായിട്ട് പോലീസ് എന്താ ചേച്ചിയോട് പറഞ്ഞേ? അന്വേഷിക്കട്ടെ, 2018 മുതലുള്ള കേസാണ് എൻ്റെത്. അപ്പോൾ അത് കുറേ താമസം ഉണ്ടല്ലോ, ഞാൻ ചോദിക്കുന്നത് എന്തോരം താമസം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പെണ്ണും ഇത്രയും കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഇതില്ലാതെ ഇരിക്കുമോ? എന്തെങ്കിലും ഇല്ലാതെ ഒരാളങ്ങനെ പറയുമോ? അത് ചിന്തിച്ചുകൂടെ പോലീസുകാർക്ക്? അവർക്ക് തെളിവുകളാണ് മുഖ്യം, ഇതിനൊക്കെ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. എവിടുന്ന് തെളിവുണ്ടാക്കണത്? നമ്മളന്നേരം തെളിവ് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾക്കും ഇതാവണത്. അപ്പോൾ എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തെളിവായിട്ടും അല്ലാതെയും ഒക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ അവർ അന്വേഷിക്കട്ടെ, അത് ഇത്രയും വൈകിയ ഒരു ഇതായ കണ്ടിട്ടാണ് അന്വേഷണം നീണ്ടു നീണ്ടു പോണെന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. എനിക്കറിയില്ല അതിനെ പറ്റിയൊന്നും, പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്നോട്. ഞാൻ എൻ്റെ നമ്പര് വിളിക്കുമ്പോൾ കാണുന്ന നമ്പറിൽ ഇപ്പം ഏത് പോലീസുകാരാണെങ്കിലും തിരിച്ചൊന്നും വിളിക്കണം, അങ്ങനെ പോലും ചെയ്തിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് തിരിച്ച് മറുപടിയൊന്നും തന്നിട്ടില്ല. എൻ്റെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് സതീഷ് എന്ന് പറയുന്ന സാറാണ്. ആ സാറിനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റിയെന്നാണ് ഞാൻ അറിഞ്ഞത്. തമ്മിലുള്ള വല്ല കളിയാണോ അതും എനിക്കറിയില്ല. പിന്നെ ഒരു ശ്രീനി എന്ന് പറയുന്ന സാറ് അന്വേഷിക്കണേന്ന് പറഞ്ഞു. പക്ഷെ ആ സാർ അന്വേഷണം തുടങ്ങുമ്പോൾ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ച് അന്വേഷിക്കണ്ടേ, കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള കാര്യങ്ങൾ ഇതുവരെ ഒന്നും ചോദിച്ചിട്ട് പോലുമില്ല, അതിനെപ്പറ്റി ഇതുവരെ ചോദിച്ചിട്ടില്ല ഇപ്പോൾ വരെ. ഇതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൻ്റെ അവസ്ഥ. ഇവരൊരു പ്രതിനിധി മാത്രമാണ്. ഇവരെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകളുടെ അവയവം വെട്ടിവിറ്റ് പണക്കാരായി നടക്കുന്നവർ സുഖിച്ചു നടക്കുന്ന കേരളത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവർക്ക് നേരെ തെളിവുകളില്ല. അധികൃതർക്ക് കണ്ണടച്ചു കളയാൻ മാത്രം വലിയ കുറ്റമാണോ ഈ പാവങ്ങൾ ചെയ്തത് എന്ന് മനസ്സിലാകുന്നില്ല. ആജ്ഞാ രവീന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി.